ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ എന്റെ മാർഗത്തിൽ നിന്ന് മാറി നിൽക്കൂ. ഞങ്ങളെയാണോ നീ ഭീഷണിപ്പെടുത്തുന്നത്? എന്നാൽ കാണാം ഞങ്ങളിൽ നിന്നും ആരാണ് നിന്നെ രക്ഷിക്കാൻ പോകുന്നതെന്ന. നേരത്തെ സൂചിപ്പിച്ചതല്ലേ, അവൻ എന്തൊക്കെ ചെയ്തു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ അവന്റെ കഴിവിനെ നിസാരമായി കരുതണ്ട എന്ന് നിങ്ങളോട് പറഞ്ഞത്. അതും നമുക്ക് കാണാമല്ലോ നാരദർഷേ. ആദ്യം അവിടെ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിന്റെ മായാജാല വിദ്യകൾ ഞങ്ങളോട് തന്നെ കാണിക്കുകയാണോ? സംശയമേ വേണ്ട ദേവി, ഇത് വീരഭദ്രന്റെ രൂപമാണ്. അന്ന് ഈശൻ ദക്ഷയാഗത്തിന് ഭംഗമുണ്ടാക്കാൻ വീരഭദ്രനായി രൂപമെടുത്തു. ഇന്ന് മുരുകൻ എന്തിനു വേണ്ടിയാണ് ഈ രൗദ്രഭാവം സ്വീകരിച്ചിരിക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല. ഞാനും അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശിവഭഗവാൻ എന്തിനു വേണ്ടിയാണോ മുരുകന് ജന്മം നൽകിയത്, അത് നിറവേറ്റാൻ തീരുമാനമെടുത്തോ ഈ മുരുകൻ? പക്ഷേ യുദ്ധക്കളത്തിൽ ദേവന്മാരല്ലേ നിൽക്കുന്നത്?
അസുരന്മാരുടെ ഉന്മൂലനത്തിന് ഏറ്റവും മികച്ച ആയുധമായി, അസ്ത്രമായി എന്റെ മകൻ മാറാൻ പോവുകയാണ്. അതിനു മുമ്പ് ദേവന്മാർക്ക് തന്റെ മഹത്വം ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം അവനിപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ലോകം മുഴുവൻ സമാധാനം നിലനിർത്താനാണ് മുരുകന്റെ അവതാരം സംഭവിച്ചിരിക്കുന്നത്. ദേവന്മാരെ പാഠം പഠിപ്പിച്ച് ദേവാധിദേവനായി, ദേവന്മാരുടെയെല്ലാം നാഥനായി, നമ്മുടെ രുദ്രാംശമായി മുരുകൻ വിരാജിക്കാൻ പോവുകയാണ്. നന്ദി, എന്റെ മകന്റെ ആവേശം നിറഞ്ഞ അലർച്ച നീയും കേട്ടതാണല്ലോ അല്ലേ? ഞാൻ മാത്രമല്ല ദേവി, അഖില ലോകം എല്ലാം അത് കേട്ട് നടുങ്ങിയിരിക്കുകയാണ്. അവൻ ഇപ്പോൾ ഏതവസ്ഥയിലാണെന്ന് നീ അറിഞ്ഞിരുന്നോ? അറിഞ്ഞു അമ്മേ. നന്ദി, ഞാൻ എന്റെ മകനെ ഏത് രൂപത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നുവോ അതിനെതിരായ രൂപമല്ലേ അവൻ സ്വീകരിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതമ്മേ? ദേവന്മാർ സ്വയം തിരഞ്ഞെടുത്ത ഒരു ശിക്ഷയാണ്. എന്റെ മകനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് അവർ തന്നെയല്ലേ? തങ്ങളെ സംരക്ഷിക്കുന്ന ആയുധമായി അവൻ ഉണ്ടാകണമെന്ന് അവർ സ്വയം രാഗിയെടുത്ത അമ്പ് അവർക്ക് നേരെ തന്നെ പായുകയാണ്. അവർ വിതച്ചത് അവർ തന്നെ കൊയ്യുകയും വേണം. അവിടുന്ന് പറയുന്നത് സത്യമാണമ്മേ. അമ്മയായ എന്റെ വികാരങ്ങളെ അവർ മാനിച്ചിരുന്നില്ല. ഇപ്പോൾ അവർക്കുണ്ടായിരുന്ന സങ്കടവും ആരിൽ നിന്നാണെന്നും അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനി നടക്കാൻ പോകുന്നത് തടഞ്ഞു നിർത്താൻ എനിക്കും കഴിയില്ല. എനിക്ക് ഈ കുട്ടിയെ കണ്ടപ്പോൾ മനസ്സിലൊരു സംശയം തോന്നുകയാണ്. എന്താണ് അങ്ങനെ തോന്നുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. എന്താണ് സംശയം? ഇതൊക്കെ ചെയ്യുന്നത് മുരുകനായിരിക്കുമോ എന്ന് തോന്നുകയാണ്. നാരദർഷേ, എനിക്കും അങ്ങനൊരു സംശയം തോന്നുകയാണ്. എന്താണ് ഈ പറയുന്നത്? അതെങ്ങനെ സംഭവിക്കും? ദേവന്മാരുടെ രക്ഷയ്ക്കായി അവതരിച്ച മുരുകൻ എന്തിനിങ്ങനെ ചെയ്യണം? യമലോകത്തെ അതിഭയങ്കരമായി വിറപ്പിച്ചത് എങ്ങനെയാണ് മുരുകനായിരിക്കുമെന്ന് പറയുന്നത്? അത് തീർച്ചയായും ഭാനുഗോപൻ തന്നെയായിരിക്കും. അവൻ ചെയ്യുന്ന ക്രൂരതകൾ ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. എന്ത് ചെയ്യാനും മടിയില്ലാത്തവനാണ് ഭാനുഗോപൻ. അതെ, ഞാനും അവന്റെ കൊടും ക്രൂരതകൾ നേരിൽ കണ്ടിട്ടുള്ളതാണ്. അവൻ തന്നെയാണ് ഇങ്ങനെയൊരു രൂപം സ്വീകരിച്ച് നമ്മളെ മഠയന്മാരാക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ഇരുവരും പറയുന്നതാണ് ശരി. എത്ര ഭയാനകമായ കണ്ണുകൾ! വേഗതയാണെങ്കിൽ കൊടുങ്കാറ്റ് പോലെ. അതീത ശക്തി! ഇതെല്ലാം ഒരു ക്രൂരനായ അസുരന് മാത്രമേ ഉണ്ടാകൂ. തീർച്ചയായും ഇത് ഭാനുഗോപൻ തന്നെയാണ്. പക്ഷേ സ്വന്തം രൂപത്തിൽ വരാതെ വീരഭദ്രനെ പോലെ വേഷം ധരിച്ച് നമ്മെ കബളിപ്പിക്കാൻ നോക്കുകയാണ്. ദേവന്മാരുടെ നാഥ, അഷ്ടദിഗ്ഗജങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നവനെ എതിർക്കാനുള്ള ശക്തിയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത് വിശ്വകർമാവേ? ആ ആനകളെന്താ?
ഭൂമിയിലും കാനനത്തിലും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സാധാരണ ആനകളാണെന്ന് കരുതിയോ? ആ എട്ട് ഗജങ്ങളും ഞങ്ങൾ പരിപാലിക്കുന്ന എട്ട് ദിക്കുകളെയും കാക്കുന്നവയാണ് ദേവലോക ഗജങ്ങൾ. അവ ഓരോന്നിൻ്റെ ഉള്ളിലും അഷ്ടദിക്പാലകരുടെ ദേവാംശവും അടങ്ങിയിട്ടുണ്ട്. ദേവേന്ദ്ര, അങ്ങ് പറയുന്നതെല്ലാം ശരിയാണ്. എന്നാൽ എനിക്കെന്തോ ഉള്ളിലെ സംശയം തീരുന്നില്ല. ആർക്കും ഒരു സംശയത്തിൻ്റെയും ആവശ്യമില്ല. ആ അഷ്ടദിഗ്ഗജങ്ങൾ ഓരോന്നും നൂറാനകളുടെ ബലമുള്ളവയാണ്. ആ കൊച്ചുകുട്ടിക്ക് ഇത്രയും അധികം ശക്തിയുള്ള ആനകളെ കീഴ്പ്പെടുത്തുക എന്നത് വളരെ കഠിനമായ കാര്യമാണ്. ശ്രദ്ധയോടെ കണ്ടോളൂ, അഷ്ടദിഗ്ഗജങ്ങൾ ഭാനുഗോപനെ എങ്ങനെയാണ് വിരട്ടി ഓടിക്കുന്നതെന്ന് കണ്ടാസ്വദിച്ചുകൊള്ളൂ. വാതാപി, വിൽവല, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. യാതൊരു കാരണവശാലും നിങ്ങളുടെ ധ്യാനം നിർത്തരുത്. ആരോ നിങ്ങളുടെ തപസ് മുടക്കാൻ പദ്ധതിയിടുകയാണ്. പക്ഷേ അത് നടക്കാൻ ഞാൻ അനുവദിക്കില്ല. നിങ്ങളുടെ സുരക്ഷയ്ക്കായി ഞാൻ ഇവിടെ തന്നെയുണ്ട്. ധൈര്യമായി തപസ് ചെയ്തോളൂ. ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? അരുത്, ആശങ്കപ്പെടരുത്. ഈ ഭാനുഗോപൻ അവിടുത്തെ കുട്ടികളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്ത സ്ഥിതിക്ക് എന്തിനാണ് ഈ ആശങ്ക? ഇപ്പോൾ നോക്കിക്കോളൂ. ഭാനുഗോപ, ഇപ്പോൾ നീ ചെയ്ത ഈ വീരകൃത്യത്തെക്കുറിച്ച് എന്റെ ജ്യേഷ്ഠൻ ശൂരപത്മാവ് അറിഞ്ഞാൽ അതിശയിച്ചു പോകും, വളരെയധികം സന്തോഷിക്കും. നമ്മുടെ കൈവശവും ദേവന്മാർക്കുള്ളതുപോലെ ശക്തിയേറിയ അസ്ത്രങ്ങളുണ്ട്. നമ്മുടെ ശക്തി മുരുകന്റെ ശക്തിക്ക് തുല്യമായതാണെന്ന് അവർ മനസ്സിലാക്കിക്കൊള്ളും. ഇന്ദ്രാദി ദേവന്മാരാണോ? അഷ്ടദിക്പാലകരാണോ? എന്റെ എതിരെ വന്ന് നിൽക്കാനുള്ള ധൈര്യം നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോഴെങ്കിലും ഉണ്ടായല്ലോ. ഹേ ധിക്കാരി, ആരുടെ മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് നീ മറന്നുപോയോ? ദേവന്മാരെ, എങ്ങനെയാണ് ഒരുത്തന് അതീവ ശക്തിയുള്ള അഷ്ടദിഗ്ഗജങ്ങളെ എടുത്ത് അമ്മാനമാടാൻ കഴിയുന്നത്? അതുമാത്രമല്ല, അവനാൽ സൃഷ്ടിക്കപ്പെട്ട ചുഴലിക്കാറ്റ് ഈ മേരുപർവ്വതത്തെ തന്നെ ചുറ്റിക്കറങ്ങുകയാണ്. ഇന്നീ കാറ്റ് ഈ പർവ്വതത്തെ തന്നെ തകർക്കുമോ എന്ന ഭയം തോന്നുകയാണ്. ഇപ്രകാരമെല്ലാം ഒരുവനെ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇവന്റെ ശക്തിയുടെ അതിര് അഷ്ടദിക്കുകളെ പാലിക്കുന്നവരായ ദേവന്മാരുടെ ശക്തിയേക്കാൾ പതിന്മടങ്ങ് അധികം തന്നെയാണ്. ഇതാണ് ശരിയായ അവസ്ഥയെങ്കിൽ ഇനി നിങ്ങൾ കൊളിക്കുവാൻ വേറെ ഒരു സ്ഥലവുമില്ല. നാരദർഷേ, ഇപ്പോഴെന്തിനാണ് അതിനെക്കുറിച്ച് പറയുന്നത്? ഒരു അസുരൻ ഇത്രയും ശക്തി എങ്ങനെയാണ് ഉണ്ടായത്? അതിനെക്കുറിച്ച് ചിന്തിക്കൂ. ഇതെന്ത് അതിശയം! ഒരു അസുരന് ഇത്രയും കരുത്ത് എങ്ങനെയാണ് സിദ്ധിച്ചത്? അവൻ അഷ്ടദിഗ്ഗജങ്ങളെ വലിച്ചെറിഞ്ഞത് സത്യം തന്നെയാണോ? ഇതുപോലൊരാൾക്ക് ചെയ്യാൻ കഴിയുമോ? മതം പിടിച്ച ആനകളുമായി ഏറ്റുമുട്ടിയാൽ അവ വധിച്ചു കളയും എന്നറിഞ്ഞുകൊണ്ട് എതിർത്തുനിന്ന് പോരാടുന്നത് അത്ഭുതം തന്നെയാണ്. ഇതിൽ അതിശയിക്കാൻ ഒന്നുമില്ല. വന്നിരിക്കുന്നവൻ തീർച്ചയായും അസുരശക്തി ഉള്ളവൻ തന്നെയാണ്. നാം ഏവരെയും തകർക്കാൻ വന്നവനാണ്. എന്റെ മകൻ മുരുകന്റെ പ്രവൃത്തികൾ ഓരോന്നും എന്നിൽ അതിശയം ജനിപ്പിക്കുകയാണ്. ഇപ്പോൾ അവൻ ആ അഷ്ടഗജങ്ങളെ എന്താണ് ചെയ്യാൻ പോകുന്നത്?
എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ കാണുന്നതിന്റെ എല്ലാം അർത്ഥം എന്താണ്? എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. നമ്മുടെ അഷ്ടദിഗ്ഗജങ്ങൾക്ക് ഇങ്ങനെ ഒരു ദുർഘടസന്ധിയോ? മുരുക, നീ എന്താണ് ചെയ്യുന്നത്? എന്തിനാണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? ഞാൻ നിനക്ക് ഉപദേശിച്ചത് എന്താണ്? നീ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്താണ്? ഞാൻ നിനക്ക് സ്നേഹം ഉപദേശിച്ചിട്ട് അഹങ്കാരമാണ് നീ സ്വീകരിച്ചത്. സമാധാനം ഉപദേശിച്ചിട്ട് ആവേശത്തോടെ യുദ്ധം ചെയ്യുകയാണ്. അഹിംസയല്ലേ ഞാൻ നിന്നെ പഠിപ്പിച്ചത്? എന്നിട്ട് ഹിംസ എന്തിനാണ് നീ തിരഞ്ഞെടുത്തത്? നിന്റെ ഈ യുദ്ധമോഹം നിന്റെ വ്യക്തിത്വത്തെ തന്നെ മാറ്റിയിരിക്കുകയാണ്. നീ എന്റെ മകൻ മുരുകൻ തന്നെയാണോ? അവനെത്തി. എല്ലാവരും ഒന്നിച്ച് അവരവരുടെ ശക്തി തെളിയിക്കാനുള്ള അവസരം വന്നിരിക്കുകയാണ്. ഇന്ദ്രാദി ദേവകളെ എതിർക്കാൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നത് ആ ചെറിയ ബാലന് മനസ്സിലാക്കി കൊടുക്കണം. യുദ്ധത്തിന് പുറപ്പെട്ടത് വളരെ വലിയൊരു തെറ്റായി പോയി എന്ന് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിനുള്ള ശിക്ഷ തീർച്ചയായും അവന് നൽകുക തന്നെ വേണം. നമ്മൾ ദേവന്മാരാണെന്നുള്ളത് മറന്നു പോകരുത്. പ്രജകൾ നമ്മെ മാനിക്കാനുള്ള സവിശേഷതകൾ നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ ശക്തികളെല്ലാം തന്നെ സ്വരൂപിക്കുവിൻ. അവരവരുടെ അസ്ത്രങ്ങൾ എല്ലാവരും തയ്യാറാക്കി വെച്ചുകൊള്ളൂ. സർവയോഗ്യതയുമുള്ള നിങ്ങൾ ഒരു സാധാരണ കുട്ടിയുടെ മുന്നിൽ തോറ്റുപോകാൻ പാടില്ല. എല്ലാവർക്കും ഓർമ്മയിരിക്കട്ടെ, ഒരുപക്ഷെ ഭാനുഗോപനാണ് ഇങ്ങനെ വേഷം മാറി വന്നിരിക്കുന്നതെങ്കിൽ അവന്റെ കയ്യിൽ ബ്രഹ്മദേവൻ നൽകിയ ബ്രഹ്മാസ്ത്രമുണ്ടാകും. അത് മറക്കരുത്. അതുണ്ടായിക്കോട്ടെ വിശ്വകർമാവേ. അവനത് പ്രയോഗിക്കാനുള്ള അവസരം നമ്മൾ നൽകാൻ പാടില്ല. എല്ലാവരും ഒരേ സമയത്ത് നമ്മുടെ ആയുധങ്ങൾ പ്രയോഗിച്ചാൽ പിന്നെ അവന് ബ്രഹ്മാസ്ത്രം തൊടാൻ പോലും കഴിയില്ല. അതിനുശേഷം നമുക്കവനെ നിഷ്പ്രയാസം പരാജയപ്പെടുത്താം. ഇന്ദ്രാദിദേവന്മാരാണോ? അഷ്ടദിക് പാലകരാണോ? എന്റെ എതിരെ വന്ന് നിൽക്കാനുള്ള ധൈര്യം നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോഴെങ്കിലും ഉണ്ടായല്ലോ. ഹേ ധിക്കാരി, ആരുടെ മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് നീ മറന്നുപോയോ? സ്വാമി, ഇന്ദ്രൻ എന്തിനാണിങ്ങനെ അറിവില്ലായ്മ പ്രവർത്തിക്കുന്നത്? മുരുകനോട് യുദ്ധത്തിനൊരുങ്ങുകയാണല്ലോ. ഇവരുടെയൊക്കെ മധ്യത്തിൽ മുരുകന് സുരക്ഷിതത്വം ലഭിക്കുമോ? ദേവന്മാർ സുരക്ഷിതരായിരിക്കുമോ എന്ന കാര്യത്തിലാണ് ഞാൻ വ്യാകുലപ്പെടുന്നത്. ലക്ഷ്മി, മുരുകനാണെന്നറിയാതെ അവർ യുദ്ധത്തിന് ക്ഷണിക്കുകയാണ്. അതവർക്ക് ദുരിതങ്ങളാണ് നൽകാൻ പോകുന്നത്. ഹേ കുട്ടി, നിൽക്ക്. ഓഹോ,
ഇന്ദ്രാദിദേവന്മാരാണോ? അഷ്ടദിക് പാലകരാണോ? എന്റെ എതിരെ വന്ന് നിൽക്കാനുള്ള ധൈര്യം നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോഴെങ്കിലും ഉണ്ടായല്ലോ. ഹേ ധിക്കാരി, ആരുടെ മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് നീ മറന്നുപോയോ? അഷ്ടദിഗ്ഗജങ്ങളെ എല്ലാം തന്നെ വീഴ്ത്തി എന്ന് കരുതി അഷ്ടദിക്പാലകരായ ഞങ്ങളെ എല്ലാവരെയും വീഴ്ത്തി എന്ന് നീ അഹങ്കരിച്ചു നിൽക്കുകയാണല്ലേ. ആ ചിന്ത നീ ഉപേക്ഷിച്ചുകൊള്ളൂ. ഇതുവരെ ഞങ്ങളോട് ഏറ്റുമുട്ടാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീ ഇങ്ങനെ പ്രസംഗിക്കുന്നത്. ഈ നിമിഷം തന്നെ ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിക്കൂ, എങ്കിൽ ജീവനോടെ തിരിച്ചു പോകാം. എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് തന്നെ നിനക്ക് തിരിച്ചു പോകാം. അല്ല എങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്ന അനർത്ഥങ്ങൾ തീർച്ചയായും നിനക്ക് അനുഭവിക്കേണ്ടി വരും. അഗ്നിദേവ, വായുദേവ, ഇനിയും എന്താണ് നോക്കി നിൽക്കുന്നത്? നിങ്ങളുടെ ആയുധങ്ങൾ പ്രയോഗിക്കൂ. വീരഭദ്രന്റെ രൂപത്തിലുള്ള ഇവനെ വേഗം വധിക്കൂ. നിർത്തൂ, നിർത്തൂ. നാരദർഷേ, യുദ്ധക്കളത്തിൽ എന്താണ് കുറുകെ വരുന്നത്? ആ അസുരപുത്രനെ ഒരു പാഠം പഠിപ്പിച്ച മതിയാകൂ. തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവേന്ദ്ര. അദ്ദേഹം അസുരപുത്രനല്ല, മുരുകനാണ്.